ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡിറ്റേഴ്സ് പോൻ മലയാളം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ പ്രിവ്യൂ വീഡിയോ കണ്ടതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അതിനായി നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ താഴേക്കാണ് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് റെസല്യൂഷൻ നിങ്ങൾ 1080x2340 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് നിങ്ങൾ ക്രമീകരിക്കുക. അതായത് ഫുൾ സ്ക്രീൻ റേഷ്യോ ആണ്. ശേഷം താഴേക്കാണ് ഫ്രെയിം റേറ്റ് നിങ്ങൾ 60 FPS ആക്കി സെലക്ട് ചെയ്യുക. ശേഷം താഴേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ ബ്ലാക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക. അതിലേക്ക് നിങ്ങൾ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയിക്കൊണ്ട് ഇതിലേക്ക് നിങ്ങൾ ഒരു ഓഡിയോ ആഡ് ചെയ്യുക. ശേഷം വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയിക്കൊണ്ട് ഒരു ഇമേജും ഇതിലേക്ക് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ത്രീ ഡോട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഫിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും എൻഡിങ്ങിലേക്ക് വന്നുകൊണ്ട് ആ ഒരു ഇമേജ് നമ്മൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ 30 സെക്കൻഡിലേക്ക് എക്സ്റ്റെൻഡ് ആയി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഓഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ ജസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് കീപ്പ് നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കൊണ്ട് വന്നുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലിറിക്സ് മൊത്തം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ലൈൻ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങൾ അലൈറ്റ് മോഷനിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ പ്ലസ് സൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ യുവർ ടെക്സ്റ്റ് ഹെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 24 ആക്കി നിങ്ങൾ കൂട്ടി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം അതിൻ്റെ കളർ നമ്മളൊന്ന് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ്. എന്നിട്ട് നമ്മൾ റോബോട്ടോ റെഗുലർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ഈ ഒരു ഫോണ്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അലൈറ്റ് മോഷനിലേക്ക് ഫോണ്ട് ആഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഒന്നുകൂടി ഇതിലേക്ക് എങ്ങനെയാണ് ഫോണ്ട് ആഡ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനും നമ്മൾ 30 സെക്കൻഡിലേക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ഓഡിയോ അനുസരിച്ച് കേട്ടുകൊണ്ട് നമ്മൾ ഓരോ ലൈനിനും അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലൈൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓഡിയോയുടെ ആദ്യത്തെ ലൈന് എൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് നിങ്ങൾ വരിക. വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും താഴെ കാണുന്ന തൊട്ട് താഴെ കാണുന്ന ആ ഒരു സ്പ്ലിറ്റ് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റായി മാറിയത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ലൈനിൻ്റെ അവിടുന്ന് സ്പ്ലിറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ലൈനിൻ്റെയും അവിടെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ ഓരോ ലൈനും എവിടെയാണ് എൻഡിങ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു രണ്ടാമത്തെ ലൈനിൽ നമ്മൾ സ്പ്ലിറ്റ് കൊടുത്ത രണ്ടാമത്തെ ലൈനിൽ സെലക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഈ ഒരു കോപ്പി നോട്ടിൻ്റെ അവിടെ വന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ആ ഒരു രണ്ടാമത്തെ ലൈനിൽ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ എഗെയിൻ അലൈറ്റ് മോഷനിലേക്ക് തന്നെ വന്നുകൊണ്ട് നമ്മൾ ആദ്യത്തെ ലൈനായിരിക്കും ഇവിടെ രണ്ടാമത്തെ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവുക. അതിന് നിങ്ങൾ ചെയ്ത് താഴെ കാണുന്ന എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ആ ഒരു ആദ്യം ചെയ്തെടുത്ത ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ ചെയ്തെടുത്ത ആ ഒരു കോപ്പി ചെയ്തെടുത്ത ഭാഗം നിങ്ങൾ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റിൽ നമുക്കൊരു ആനിമേഷൻ കൊടുക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ഇഫക്റ്റ് കൊടുക്കുക. ആഡ് ഇഫക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു 5th ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വരിക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും സെൻട്രലായിട്ട് അവിടെയും നിങ്ങൾ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. ഏറ്റവും
എൻഡിലേക്കും വന്നിട്ട് നിങ്ങൾ അവിടെയും ഒരു ആനിമേഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സെൻറ്ററിലെ ആ ഒരു ആനിമേഷനിലേക്ക് ആഡ് ചെയ്തതിൻ്റെ വാല്യൂ നമ്മളൊന്ന് 100 ആയി കൊടുക്കുക. ഓക്കെ, സ്ക്രോൾ ചെയ്തിട്ട് 100 ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡേ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ഓൾറെഡി 100 ആയിരിക്കും, അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഫേസ് എന്ന് പറയുന്ന ഭാഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ലെറ്റർ ലെയർ ലെറ്റർ കോമ്പോണൻ്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗം കാണാൻ സാധിക്കും. അതിൽ ലെറ്റർ കോമ്പോണൻ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി താഴെ കാണുന്ന ഓഫ്സെറ്റ് എക്സ്, ഓഫ്സെറ്റ് വൈ എന്ന് പറയുന്ന രണ്ട് ആംഗിൾ കാണാൻ സാധിക്കും, ഭാഗം കാണാൻ സാധിക്കും. അതിൽ ഓഫ്സെറ്റ് എക്സ് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ 15 കൊടുക്കുക, അതിൻ്റെ വാല്യൂ 15 കൊടുക്കുക. തൊട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. ആ ഒരു ആംഗിളും എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് 30 കൊടുക്കുക, അതിൻ്റെ വാല്യൂ നിങ്ങൾ 30 കൊടുക്കുക. ഓക്കെ, നമ്മൾ 30 കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ 1.30 അല്ലെങ്കിൽ 1.40 ആയി കൊടുക്കാം. ഓക്കെ, ഞാൻ 50 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ കാണുന്ന ആൽഫ എന്ന് പറയുന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു ആനിമേഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമതായിട്ട് അവിടെയും നമ്മൾ ഒരു ആനിമേഷനിലേക്ക് ആഡ് ചെയ്യുക. ഏറ്റവും എൻഡിലേക്കൊന്ന് അവിടെയും നമ്മൾ ഒരു ആനിമേഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ആനിമേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്തതിൻ്റെ വാല്യൂ നമ്മൾ -1 കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് -1 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡിലേക്ക് വരിക. ഓക്കെ, നമ്മൾ എൻഡിലേത്തെ ആനിമേഷനിലേക്ക് കീയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവിടെ വന്നുകൊണ്ട് നമ്മൾ നേരത്തെ -1 കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളവിടെ +1 കൊടുക്കുക. അപ്പോൾ കുറച്ച് സ്ക്രോൾ ചെയ്യാനുണ്ടാകും, അങ്ങനെ നമ്മൾ +1 ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആനിമേറ്റ് ആ ഒരു പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റിന് മൂവ്മെൻറ്റ് വന്നതായി എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു 28 മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ടിക് മാർക്ക് കൊടുത്തു. ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇഫക്റ്റ് നമുക്ക് എല്ലാ ലൈനിനും കൊടുക്കണം. അതിനുവേണ്ടി ആദ്യത്തെ ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡ് കാണാൻ 3 സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ഇഫക്റ്റ് കൊടുക്കുക. കോപ്പി ഇഫക്റ്റ് കൊടുത്തിട്ട് രണ്ടാമത്തെ ലൈനിലേക്ക് വരിക. രണ്ടാമത്തെ ലൈനിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് 3 സെലക്ട് ചെയ്തുകൊണ്ട് പേസ്റ്റ് ഇഫക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ലൈനിലേക്കും വരിക. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ലൈന് നിങ്ങൾ ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു മൂന്നാമത്തെ ലൈന് വരുന്നു അതുവരെ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മൂന്നാമത്തെ ലൈന് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു നോട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി, നോട്ട് ചെയ്ത ഭാഗത്തേക്ക് പോയി ആ ഒരു ലൈന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങൾ ആ ഒരു ലൈനിലേക്ക് വന്നുകൊണ്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ ലൈന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ ആ ഒരു ആനിമേഷനൊക്കെ നമുക്ക് ഇതുപോലെ എഫക്റ്റ് എന്ന് പറയുന്ന ഭാഗം ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഇനിയൊക്കെ ഭാഗം നമുക്ക് സിമ്പിളായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മ്യൂസിക്കിൻ്റെ ടെംപ്ലേറ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നുകൊണ്ട് നമുക്ക് പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗം നിങ്ങളെവിടെയാണോ നിങ്ങളുടെ ആ ഒരു ടെംപ്ലേറ്റ് ഉള്ളത് ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ബാക്കിൽ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ലൈറ്റ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഒരു ഭാഗം നമ്മൾ 30 എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിന് ഏറ്റവും എൻഡിങ്ങിലേക്ക് വരിക. എന്നിരുന്ന് ആ ഒരു ടെംപ്ലേറ്റ് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് 30 എക്സ്റ്റെൻഡായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം.
അടുത്തൊരു മ്യൂസിക്കിൻ്റെ ഐക്കണിൽ എങ്ങനെയാണ് കൊടുക്കുക എന്ന് കാണിച്ചു തരാം. അതിന് വീണ്ടും പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയിക്കൊണ്ട് ഞാൻ ഈ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ടു ഫിംഗർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയൊരു മ്യൂസിക്കിൻ്റെ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടും ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അതിന് നമുക്കൊരു ആനിമേഷൻ കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പ് എടുക്കുക. എന്നിട്ട് കളർ എൻ ഫില്ല് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി ആ ഒരു റൗണ്ട് ഷേപ്പിന് നമ്മൾ കളറ് വൈറ്റ് ആയി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടു ഫിംഗർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾ കറക്റ്റ് ആയിക്കൊണ്ട് ആ റൗണ്ട് നിങ്ങൾ ഒന്ന് സൂം ചെയ്തുകൊണ്ട് ആ ഒരു ഐക്കണിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു സർക്കിളും ഒക്കെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലേക്ക് ആക്കാനും നിങ്ങൾ മറക്കരുത്. എന്നിട്ട് നമ്മൾ ആ ഒരു സർക്കിളും അതുപോലെ തന്നെ ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കണും നമ്മൾ എൻഡിലേക്ക് വരെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കണിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടും തമ്മിൽ മെർജ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെർജ് ചെയ്യാൻ പലർക്കും അറിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു സർക്കിളും അതുപോലെ തന്നെ ആ മ്യൂസിക് ഐക്കണും ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ബോക്സ് കാണാൻ സാധിക്കും. അതിൽ രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു റൗണ്ട് ഷേപ്പും ആ ഒരു ഐക്കണും തമ്മിൽ മെർജ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് മെർജ് ചെയ്യൽ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഈ മെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ആ ഒരു ഐക്കണെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഐക്കണിൽ നമുക്ക് ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും എൻഡിങ്ങിലേക്ക് പോവുക. അവിടെയും നിങ്ങൾ ഒരു ആനിമേഷൻ കീ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് റൊട്ടേറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സോറി, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആനിമേഷൻ കീ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ റൊട്ടേഷൻ ഓപ്ഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ തന്നെ ആ ഒരു ഐക്കൺ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഐക്കൺ നമുക്ക് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ആവുന്നതും അതുപോലെ തന്നെ ആ ഒരു ടെംപ്ലേറ്റൊക്കെ നമ്മുടെ സ്ക്രീനിൽ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ടെക്സ്റ്റ് കുറച്ച് മാത്രം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കൊടുത്ത ഭാഗമൊക്കെ വന്നതായി കറക്റ്റ് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സോങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ലിറിക്സ് ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ കാണാൻ ആ ഒരു ആരോ മാർക്ക് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വീഡിയോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സേവ് ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കും വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.